ബാലി ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇത് എവിടുന്നാ? എം വി ചാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്കമാലി. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ഗ്രാമീണ വായനശാല കെട്ടിടം കാടുകയറി നശിക്കുന്നു. 7000-ലധികം ഗ്രന്ഥങ്ങളും ചിതലി കയറി നശിച്ചിരിക്കുകയാണ് ചെത്തിക്കോടുള്ള ഈ ഗ്രന്ഥശാലയിൽ. ഇത് വെറും ഒരു കാട് പിടിച്ച കെട്ടിടമല്ല, 60 വർഷങ്ങൾക്ക് മുൻപ് മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച വായനശാലയാണിത്. എന്നാൽ ഇപ്പോൾ കാടുകയറി നശിച്ച നിലയിലാണ് ഈ വായനശാല. മരത്തിന്റെ ചില്ലുകൾ കെട്ടിടത്തിൽ പതിഞ്ഞാണ് നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ, ജനാലകളും വാതിലുമൊക്കെ ആകെ മൊത്തം പോയി, ഇല്ലാതായി. പരിസരം മൊത്തമാണെങ്കിൽ നിറയെ പുല്ലും ചപ്പും ചവറും. സത്യം പറഞ്ഞാൽ പാമ്പിനെയും മറ്റ് ഇഴജന്തുക്കളെയുമെല്ലാം പേടിച്ചാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരാൾക്കും വിശ്വസിച്ച് കയറാൻ പോലും പറ്റില്ല. നിങ്ങൾക്ക് വേറൊരു കാഴ്ചയും കൂടി കാണിച്ചു തരാം. കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആകാശം വരെ കാണാം. ഒരു കാറ്റ് വന്നാൽ ഈ കാണുന്ന ഓടെല്ലാം ഏത് നിമിഷവും തലയിൽ വീഴാനും സാധ്യത വളരെയധികം കൂടുതലാണ്. 2 മുറികളാണ് ഇതിൻ്റെ അകത്തുള്ളത്. വായനശാലയുടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയ രസകരമായ കാര്യം എന്തെന്നാൽ ഈ നിൽക്കുന്ന മരമാണ്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, താഴെയെല്ലാം നിറയെ ചപ്പും ചവറുമാണ് നിറഞ്ഞു കിടക്കുന്നത്. വല്ല പാമ്പോ കുറുക്കനോ എന്തൊക്കെയാണ് ഇതിൽ ഇരിക്കുന്നത് എന്ന് പോലും നമുക്ക് പറയാൻ പോലും പറ്റില്ല. അത്രയ്ക്കും ഭയാനകമായ രീതിയിലാണ് നമ്മുടെ ഈ വായനശാല. അതുകൂടാതെ നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യം, ലഹരി മയക്കുമരുന്ന് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിക്കുവാൻ യുവാക്കൾ ഇതുപോലെയുള്ള സ്പോട്ടാണ് കൂടുതലും തിരഞ്ഞെടുക്കുന്നത്. കാരണം ഇതിലൂടെ സഞ്ചരിക്കുന്ന ഒരാളും ഈ കെട്ടിടം അത്ര പെട്ടെന്നൊന്നും ശ്രദ്ധിച്ചെന്ന് വരില്ല. പകലായാലും രാത്രിയായാലും ആരും തന്നെ ഇതിലൂടെ സഞ്ചരിക്കുകയുമില്ല. രാത്രിയിലൊക്കെ ഇതുപോലെയുള്ളവരുടെ സാന്നിധ്യം ഉണ്ടാകാതിരിക്കാനും നാട്ടുകാരും ശ്രദ്ധിക്കുന്നത് ഒന്ന് നല്ലതായിരിക്കും. ഇഴജന്തുക്കളുടെയും ലഹരി മാഫിയ സംഘങ്ങളുടെയും ഇടമായി മാറുന്നതിനു മുൻപ് എത്രയും പെട്ടെന്ന് ഇതിനുവേണ്ട പരിഹാരം അധികൃതർ നടപ്പിലാക്കണമെന്നാണ് ചെത്തിക്കോട് നിവാസികൾക്ക് പറയാനുള്ളത്. ക്യാമറമാൻ സരൾ ടി എസിനോടൊപ്പം ജോഷ്ണ പി ബി. ഹാനിലം പതിച്ചിടും തെക്കൻ കാറ്റടിച്ചാരാൽ വാനിലോ മലിനിത്യ ചൈതന്യം മറഞ്ഞു പോ.